നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പിന്നെ ടയറിൽ പ്രഷർ കുറയുന്ന സമയത്ത് വണ്ടിയിലെ ടയറിൽ പ്രഷർ കുറയുന്ന സമയത്ത് നമ്മൾ വീണ്ടും പോയിട്ട് എയർ ഫിൽ ചെയ്യിപ്പിക്കും അല്ലേ അപ്പോൾ ചില സ്ഥലത്ത് എയർ ഫിൽ ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും നൈട്രോജൻ വേണമെന്ന് ചോദിക്കും നൈട്രജൻ ഫില്ല് ചെയ്യട്ടേയും ചോദിക്കും അപ്പം ചിലവർ നൈട്രജൻ ഫില്ല് ചെയ്യുന്നവരുണ്ട് ചിലവർ സാധാരണ എയർ ഫില്ല് ചെയ്യുന്നവരുണ്ട് എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് അല്ലെങ്കിൽ നൈട്രജൻ ഫില്ല് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഗുണം എന്തിനാണ് നൈട്രൻ ഫിൽ ചെയ്യണമെന്ന് പറയുന്നത് ആ കാര്യങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യുക നിങ്ങൾ തീർച്ചയായും ഈ കാര്യം അറിഞ്ഞിരിക്കണം എന്താണ് നൈട്രൻ ഫിൽ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് നമ്മൾ സാധാരണ പിന്നെ ടയറിൽ എയർ ഫിൽ ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ളത് എയ്റ്റി പെർസെൻറ്റേജ് നൈട്രജൻ തന്നെയാണ് അപ്പോൾ പിന്നെ നൈട്രജൻ എന്തിനാണ് വേറെ തന്നെ ഫില്ല് ചെയ്യുന്നത് നിങ്ങൾക്കൊരു സംശയവുപ്പ് ഉണ്ടാവും ഞാൻ പറഞ്ഞു എയ്റ്റി പെർസെൻറ്റേജ് ആണ് ഉള്ളത് ബാക്കി ട്വൻ്റി പെർസെൻറ്റേജ് എന്താണ് ഉള്ളത് ട്വൻറ്റി പെർസെൻറ്റേജ് ഓക്സിജൻ ഉണ്ടാവും മോയിച്ചർ കണ്ടൻറ്റ് ഉണ്ടാവും അതൊക്കെ അതിനകത്ത് വിടും സാധാരണ നമ്മൾ എയർ ഫിൽ ചെയ്യുന്ന സമയത്ത് നൈട്രജൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ ഇനേട്ട് ഗ്യാസാണ് യാതൊരുവിധ റിയാക്ഷനും ഇല്ലാത്ത ഗ്യാസാണ് നൈട്രജൻ പക്ഷെ നമ്മൾ സാധാരണ എയർ ഫിൽ ചെയ്യുന്ന സമയത്തോ എയർ ഫിൽ ചെയ്യുന്ന സമയത്ത് എയ്റ്റി പെർസെൻറ്റേജ് നൈട്രജൻ ഉണ്ട് എന്ന് പറഞ്ഞു ബാക്കിയുള്ള ട്വൻറ്റി പെർസെൻറ്റേജിലുള്ള ഓക്സിജൻ ഓക്സിജൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഓക്സിഡേഷൻ സംഭവിക്കും ഓക്സിഡേഷൻ നടക്കും അതിൻ്റെ ഫലമായിട്ട് ടയറിൻ്റെ ലൈഫ് കുറയും ഇനി ഞാൻ നേരത്തെ പറഞ്ഞു മോയിസ്ചർ കണ്ടൻറ്റ് ഉണ്ടാകും മോയിസ്ചർ കണ്ടൻറ് ഉണ്ടാകുമ്പോഴും അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും ടയറിൻ്റെ ലൈഫ് കുറയും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് സാധാരണ നമ്മൾ നൈട്രജനാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അവിടെ യാതൊരുവിധ റിയാക്ഷനും നടക്കില്ല നിങ്ങൾ പിന്നെ ദീർഘദൂരം യാത്ര ചെയ്യുകയാണെന്ന് വിചാരിക്കുക വണ്ടിയിൽ ഓട്ടോമാറ്റിക്കലി ടയറിൻ്റെ ടെമ്പറേച്ചർ കൂടും ആ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ നേരെ അകത്തുള്ള ഗ്യാസിലേക്ക് പോകും നമ്മൾ സാധാരണ എയർ ആണ് ഇതിനകത്ത് നിറച്ചിരിക്കുന്നതെങ്കിൽ കംപ്രസ്ഡ് എയർ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താ ചെയ്യുക ആ എയർ എക്സ്പാൻഡ് ആവും എക്സ്പാൻഡ് ആകുന്ന സമയത്ത് ടയറിന് ക്രാക്ക് വീഴാൻ വേണ്ടി ചാൻസസ് ഉണ്ട് പക്ഷെ നിങ്ങൾ ഈ സാധാരണ എയറിന് പകരം നൈട്രജൻ ആണ് ഫില്ല് ചെയ്തിരിക്കുന്നതെങ്കിൽ നൈട്രജൻ ഒരിക്കലും എക്സ്പാൻഡ് ആവില്ല എത്രത്തോളം ഹീറ്റ് വന്നുകഴിഞ്ഞാലും എക്സ്പാൻഡ് ആവാതെ നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി നൈട്രജൻ ഉണ്ട് അപ്പോൾ നൈട്രജൻ ഫില്ല് ചെയ്യുന്നതിനുള്ള ഗുണം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ എന്താണ് അവിടെ അതാണ് അവിടെ സംഭവിക്കുന്നത് ഇനി അതേപോലെ തന്നെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെയധികം കപ്പാസിറ്റി നമ്മുടെ നൈട്രജൻ ഗ്യാസിനുണ്ട് സാധാരണ ഗ്യാസിന് അതില്ല ആവും പ്രഷർ വന്നു കഴിഞ്ഞാൽ എക്സ്പാൻഡ് ആവും പക്ഷേ ഇവിടെ അത് എക്സ്പാൻഡ് ആവാതെ മെയിൻ്റൈൻ ചെയ്ത് നിൽക്കും ആ ഒരു കഴിവ് നൈട്രജൻ ഗ്യാസിനുണ്ട് ഞാൻ പറഞ്ഞു നൈട്രജൻ ഗ്യാസ് ഇനേർട്ടി ഗ്യാസാണ് അതേപോലെ തന്നെ വളരെയധികം കൂളായ ഗ്യാസാണ് നൈട്രജൻ സാധാരണ എയറിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കൂളാണ് അതുകൊണ്ട് തന്നെ ടയറിൻ്റെ ലൈഫ് കൂടും ടയറിൻ്റെ ഹീറ്റ് ഉണ്ടാകുന്ന ആ ഒരു ടെൻഡൻസി ഒക്കെ കുറഞ്ഞു കിട്ടും ആണെന്നുണ്ടെങ്കിൽ ടയറിന് ആ ഒരു ചൂട് ഉണ്ടാവില്ല കൂടുതൽ ഓടുന്ന സമയത്തൊക്കെ അത് ഗുണം ചെയ്യും നിങ്ങൾക്കറിയാം ഈ പ്രഷർ മെയിൻറ്റനൻസ് അല്ലെങ്കിൽ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വളരെയധികം ഗുണം ചെയ്യും നൈട്രൈൻ എന്ന് ഞാൻ പറഞ്ഞു സാധാരണ നമ്മൾ വണ്ടി കുറച്ച് ഓട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ടയറിലെ ടയറിലെ എയർ ഫിൽ ചെയ്തെന്ന് വെച്ചോ കുറച്ച് ദൂരം ഓട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ പറയുക കുറച്ച് കിലോമീറ്റർ ഓടിച്ചുകഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പ്രഷർ ചെക്ക് ചെയ്യും പോയിട്ട് അല്ലേ വണ്ടിയുടെ ടയറിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യും അപ്പം കുറഞ്ഞിട്ടുണ്ടാവും വീണ്ടും നമ്മൾ റീഫിൽ ചെയ്യണം എയർ പക്ഷേ നിങ്ങൾ നൈട്രൈനാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയൊരു ആവശ്യം വരില്ല വളരെ നാളത്തേക്ക് ആ കറക്റ്റായ പ്രഷർ അതിനകത്ത് ഉണ്ടാവും ഇടയ്ക്കിടക്ക് പോയി പ്രഷർ ചെക്ക് ചെയ്യുന്ന ഒരാവശ്യം വരില്ല എന്തിനാണ് ഇടക്കിടക്ക് പ്രഷർ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ കറക്റ്റായ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഡ്രൈവിങ്ങിന് ഒരു കംഫേർട്ട് ഉണ്ടാവും അതേപോലെ തന്നെ നമുക്ക് നല്ല ഒരു എന്താ പറയുക ബ്രേക്കിങ് കിട്ടുകയുള്ളൂ അതേപോലെ തന്നെ ലൈഫ് ടയറിൻ്റെ ലൈഫ് നല്ലോണം കിട്ടും ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വളവിലൊക്കെ പോകുന്ന സമയത്ത് നല്ലൊരു ഗ്രിപ്പ് കിട്ടണം ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ടയറിൻ്റെ പ്രഷറ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ്ങായ പിന്നെ കേസസിലാണ് പ്രധാനമായിട്ടും ടയറുകളിൽ നൈട്രജൻ ഫില്ല് ചെയ്യുന്നത് ചാലഞ്ചിങ് കേസസ് എന്ന് പറഞ്ഞാൽ എന്താണ് എയറോപ്ലൈൻ്റെ ടയറിൽ വളരെ പിന്നെ ചാലഞ്ചിങ് കേസസ് ആണത് എയ്റോപ്ലെയിൻ്റെ ടയറിൽ ഫിൽ ചെയ്തിരിക്കുന്നത് നൈറ്റ് ആണ് നിങ്ങൾക്കറിയാം ഡിഫറൻറ്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും ഒക്കെ വർക്ക് ചെയ്യേണ്ടതാണ് എയറോപ്ലൈൻ്റെ ടയർ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പിന്നെ ഒരു പക്ഷെ നിങ്ങൾ ഇതിനുമുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഈ കാര്യം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് എറോപ്ലെയിൻ്റെ ടയർ എന്ന് പറഞ്ഞാൽ അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നൈറ്റ് ട്രെയിനാണ് ഫില്ല് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ആർമിയുടെ വാഹനങ്ങളൊക്കെ ഉണ്ടാവും അതിലും നൈറ്റ് ട്രെയിൻ ഫില്ല് ചെയ്തിട്ടുണ്ടാവും അതേപോലെ തന്നെ നമ്മളെ എന്താ പറയുക ഓഫ് റോഡിൽ ഓടിക്കുന്ന വണ്ടികളൊക്കെ ഉണ്ടാവും അതിലൊക്കെ നൈട്രോൺ ഫിൽ ചെയ്യും എന്താ വെച്ച് കഴിഞ്ഞാൽ ഫിഫ്റൻറ്റ് പ്രഷറിലൊക്കെ വർക്ക് ചെയ്യേണ്ട പല 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 ഏരിയകളിലൊക്കെ പല പല ഓഫ് റോഡുകളിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് പ്രഷറായിരിക്കും പിന്നെ എന്താ പറയുക ടയറിന് ഉണ്ടാവും അതുപോലെ തന്നെ നല്ല ഗ്രിപ്പ് നമുക്ക് ആവശ്യമാണ് ടയറിന് അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് ഈ നൈട്രജനാണ് ഫില്ല് ചെയ്യുക ഇവ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്താണ് എന്തുകൊണ്ടാണ് നൈട്രജൻ ഫില്ല് എന്ന് പറയുന്നത് അപ്പോൾ എത്ര തന്നെ പ്രഷർ വന്നു കഴിഞ്ഞാലും അത് എക്സ്പാൻഡ് ആവാതെ നൈട്രജൻ അവിടെ നിൽക്കും അതുകൊണ്ട് തന്നെ ടയറിന് ക്രാക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ ബൾജ് ചെയ്യുന്ന ഒരു പ്രശ്നങ്ങളോ ഒന്നും വരില്ല നൂറ് ശതമാനം ആണ് ഫില്ല് ചെയ്യുന്നെങ്കിൽ അത് ടയറിന് വളരെയധികം ഗുണം ചെയ്യും അതേപോലെ തന്നെ ടയറിന് നല്ല മൈലേജ് നമ്മൾ പിന്നെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല മൈലേജ് കിട്ടും അത് വളരെ ആണ് മൈലേജ് വളരെ ആണ് അപ്പോൾ നമ്മൾ നൈട്രജനാണ് ഫില്ല് ചെയ്യുന്നത് നല്ല മൈലേജ് കിട്ടും നല്ല ബ്രേക്കിംഗ് കപ്പാസിറ്റി ഉണ്ടാവും അതുപോലെ ടയർ ക്രാക്ക് ആവാതെ നിൽക്കും അതുപോലെ തന്നെ ടയറിൻ്റെ ലൈഫ് കൂടും ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ആ ടയറിൻ്റെ ലൈഫ് കൂടും പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല കംഫർട്ടായിരിക്കും നമ്മൾ വളവുകളിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളരെ നല്ല ഗ്രിപ്പ് നമുക്ക് കിട്ടും ഇതൊക്കെയാണ് നൈട്രജൻ ഫില്ല് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ആളുകൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ നൈട്രോണൊന്നും ഇതുവരെ ഫില്ല് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്കെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും അല്ലെങ്കിൽ പിന്നെ എൻ്റെ വണ്ടിയിലാകുന്നു ഞാൻ ഇതുവരെ ഫില്ല് ചെയ്തിട്ടില്ലെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങൾ സാധാരണ ചെറിയ രീതിയിലൊക്കെ ഓട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല പക്ഷേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളത് പിന്നെ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കണം ചെക്ക് ചെയ്തില്ലെങ്കിൽ അത് വളരെ മോശമാണ് ടയറിന് മോശമാണ് മൈലേജിനെയൊക്കെ ബാധിക്കും അപ്പോൾ നമ്മൾ ചലഞ്ചിങ് ആയ കണ്ടീഷനിലൊക്കെ വണ്ടി കൊണ്ടുപോകുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓഫ് റോഡിലൊക്കെ കൂടുതൽ ദൂരെ ഓടുന്നവരാണെന്നെങ്കിൽ തീർച്ചയായിട്ടും നൈട്രജൻ ഫില്ല് ചെയ്യുന്ന വളരെയധികം കൂടെ ചെയ്യും നൈട്രൻ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പിന്നെ നൈട്രൻ ഫിൽ ചെയ്യുന്ന അല്ലെങ്കിൽ എയർ ഫിൽ ചെയ്യുന്ന അവിടെ അവിടെയുള്ള ക്യാപ്പിൻ്റെ കളർ പലപ്പോഴും നിങ്ങൾ ഗ്രീൻ കളറിലായിരിക്കും കാണുക സാധാരണ ആ ഗ്രീൻ കളർ എന്ന് പറയുന്നത് നൈട്രൻ ഫിൽ ചെയ്യുന്ന സമയത്താണ് ഇടുക നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചില വണ്ടിയുടെ ടയറിൽ പിന്നെ ഗ്രീൻ കളറിലായിരിക്കും അതിൻ്റെ ക്യാപ്പ് ഉണ്ടാവുക ഈ എയർ ചെയ്യുന്ന ഭാഗത്ത് അത് നൈട്രൻ ഫിൽ ചെയ്തു എന്നതിൻ്റെ ഒരു തെളിവാണ് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പം ഒരു സംശയം ഉണ്ടാകും ഈ സാധാരണ ടയറിലേക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നൈട്രൻ ഫിൽ ചെയ്യുന്നതുകൊണ്ട് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഉണ്ടോ അങ്ങനെയുള്ള സംശയങ്ങൾ ചിലവർക്ക് ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ല നിങ്ങളിപ്പോൾ കുറച്ച് എയർ ഉണ്ട് അതിൻ്റെ കൂടെ നൈട്രജനും കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നൈട്രജൻ്റെ പിന്നെ കണ്ടന്റ് അതിനകത്ത് കൂടും പക്ഷേ ഹൺഡ്രഡ് ആവില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഓക്സിജനും പിന്നെ എന്താ പറയുക അതിനകത്ത് ഈ പറഞ്ഞ പോലെ മോസ്ചറൊക്കെ ഉണ്ടോ അപ്പോൾ കംപ്ലീറ്റ്ലി നൈട്രജൻ ഫില്ല് ചെയ്തതിന് കഴിഞ്ഞു കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ഗുണം കിട്ടുക അപ്പോൾ എപ്പോഴും നൈട്രജൻ ഫില്ല് ചെയ്യുന്നത് വളരെയധികം ടയറിന് നല്ലതാണ് ഇനിയിപ്പോൾ ഏത് ടയറിലായാലും അത് നല്ലതാണ് നിങ്ങൾക്ക് തീരുമാനിക്കാം നൈട്രജൻ ഫില്ല് ചെയ്യണോ അല്ലെങ്കിൽ സാധാരണ എയർ ഏറെ എന്ന് തീരുമാനിക്കാം അപ്പോൾ എന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരും അറിയട്ടെ ഇപ്പം പല ആളുകളോടും പിന്നെ ചോദിക്കുന്ന സമയത്ത് എന്തിനാണ് നൈട്രജൻ ഫില്ല് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ അറിയില്ല അറിയില്ല നിങ്ങളിപ്പോൾ ഫില്ല് ചെയ്യുന്ന ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ടയർ ചൂടാവില്ല എന്നൊക്കെ പറയാം ടയറ് ചൂടാവൂല അങ്ങനെ ഒരു കാരണം അവർക്ക് സാധാരണ എല്ലാവർക്കും അറിയാൻ പറ്റും ഷോപ്പുകളിൽ പക്ഷേ എന്താണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു റീസൺ എന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ചെയ്തത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നത് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾ ഈ ഒരു അറിവ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും അറിയട്ടെ കാര്യങ്ങൾ എല്ലാവരും പഠിക്കട്ടെ അല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് വിടാ പറയാം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക്